Marimayam. Coming, sir? Yes. Chief cameraman. Chief reporter. Assalamu alaikum. Chief editor. എല്ലാവർക്കും ഈ മാസത്തെ ശമ്പളം ഒക്കെ കിട്ടിയല്ലോ അല്ലേ? ഓ കിട്ടിയല്ലോ. എങ്ങനെ പോകുന്നത് ജീവിതമൊക്കെ? കുഴപ്പമില്ലാണ്ട്, പഠിച്ചു സഹായിച്ചിട്ട് നന്നായിട്ട് പോകുന്നു. സന്തോഷമാണ് അല്ലേ? നമ്മുടെ ഈ ന്യൂസ് ചാനൽ തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഇപ്പോ ഈ റംദാൻ വന്നു കഴിഞ്ഞാല് 8 വർഷമായില്ലേ? 8 വർഷമായി അല്ലേ? എന്താണ് ചാനലിനെ കുറിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം? നല്ല അഭിപ്രായം. ഉഷാറായി പോകുന്നുണ്ട്. എന്റെ പെണ്ണുങ്ങളൊക്കെ എപ്പോഴും കണ്ടു പറയലുണ്ട്. എന്താണ് ചീഫ് ക്യാമറമാന്റെ അഭിപ്രായം? ചീഫ് ക്യാമറമാന്റെ അഭിപ്രായം എന്താണെന്ന്? എന്തോ നല്ല അഭിപ്രായം അല്ലേ നമ്മുടെ ചാനലിനെ പറ്റി? പിന്നെ നല്ല അഭിപ്രായം തന്നെ. അതേ, ഇപ്പൊ ഈ ചെവിടും കുറച്ച് കുറവാ. ഓ, അത് ശരി. അപ്പൊ വിഷ്വലും ഇല്ല, ഓഡിയോയും ഇല്ല. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ചാനലിനെ പറ്റി വളരെ മോശം അഭിപ്രായം ഉണ്ട്. ആർക്ക്? നമ്മുടെ മുതലാളിക്ക്. അല്ല, എന്താ സാറ് മോശമായിട്ട് കണ്ട്? നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്ക്. 8 വർഷമായി ഈ ചാനൽ തുടങ്ങിയിട്ട്, ചാനൽ തുടങ്ങിയ സമയത്തുള്ള പരിപാടി അല്ലാതെ എന്ത് പുതിയ പരിപാടിയാണ് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്? സാർ, അത് മാത്രം പറയുന്നത് സാറേ, ഒരുപാട് പുതിയ ഐഡിയകളുള്ള പരിപാടി അല്ലേ? എന്നോട് ചോദിച്ചു നോക്കി, ഇഷ്ടം പോലെ പരിപാടികൾ ഞാൻ അയച്ചതാ, പക്ഷെ ഫണ്ടില്ലാന്ന് പറഞ്ഞാൽ തിരിച്ചയക്കണ്ടായത്. അല്ല, നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വെറൈറ്റി ഒക്കെ ഞാൻ കണ്ടത്, ഇയാളിപ്പോ ഒരു പരിപാടി ഷൂട്ട് ചെയ്തുകൊണ്ട് വന്ന് പ്രധാനമന്ത്രി കോഴിക്കോട് വന്നപ്പോൾ ഉള്ള പ്രസംഗം അത് കണ്ടിട്ട് എനിക്ക് ക്യാമറകളും കൂടി വെളിയിലറിയാനാ തോന്നിയത്. കഴുത്തിന് താഴോട്ടേ ഉള്ളൂ. എന്നിട്ട് പ്രധാനമന്ത്രി എവിടെയെന്ന് ഞാൻ ചോദിച്ചപ്പോ ഇയാള് പറയാണ്, ആ കോട്ടിട്ടുണ്ട് നിൽക്കുന്ന ആ പ്രധാനമന്ത്രി. ആ, അത് വെറൈറ്റി ആണെന്ന് പറഞ്ഞിട്ട് ഏതോ തലക്ക് വെളിവില്ലാത്തവരായൊക്കെ ഒരു അവാർഡും കൊടുത്തു. അവാർഡ് കമ്മിറ്റിയിൽ ഇരിക്കുന്നതെല്ലാം ഇതുപോലെ വെളിവില്ലാത്ത ആൾക്കാരല്ലേ? സാറേ, ഈ സുമേഷ് ചേട്ടന്റെ കാര്യത്തിൽ ഞങ്ങൾ പ്രത്യേകമായിട്ട് ഒരു തീരുമാനം എടുക്കണം. കാരണം ഇയാൾക്ക് കണ്ണും കാണൂല, ചെവിടും കേൾക്കൂല. ഇടക്കിടക്ക് എടുത്തുണ്ടത് ഇപ്പൊ സാറ് പറഞ്ഞ പോലെ, ഒന്നെങ്കിൽ കൗത്തിന്റെ മേപ്പട്ട് അല്ലെങ്കിൽ കൗത്തിന്റെ കീപ്പട്ട്. ഇനി എപ്പോഴെങ്കിലും മുയ്മനായിട്ട് കിട്ടിയാലോ അത് ഫോക്കസ് ഔട്ട്. ഒരു ക്യാമറമാന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. എന്തെങ്കിലും ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്? നിങ്ങൾ മൈക്ക് പിടിച്ച് നടക്കുന്ന മാതിരിയല്ല ക്യാമറ തൂക്കി നടക്കുന്നത്. ഭാരമുള്ള സാധനമാണ് ക്യാമറ. എന്നാ പിന്നെ പേരെ കുത്തിരുന്നോളൂ, ഇങ്ങോട്ട് പറഞ്ഞു. നിങ്ങൾ എന്നാല് നിങ്ങളിപ്പോ പരസ്പരം കുറ്റം പറയണ്ട. മൊയ്തു, നിങ്ങൾ എത്ര വർഷമായി റിപ്പോർട്ടിംഗ് തുടങ്ങിയിട്ട്? ഞാൻ മൊത്തം ഇപ്പൊ 17 വർഷമായി. 17 വർഷമായില്ലേ? എന്റെ അന്തസ്സോടുകൂടി പറയുന്നു, ഇത്രയും വർഷമായിട്ട് നിങ്ങളുടെ റിപ്പോർട്ടിങ്ങിന്റെ ശൈലിയിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തിയിട്ടുണ്ടോ? നിങ്ങൾക്ക് ആ ഒരു ഭാഷ ശൈലിയേ ഉള്ളൂ? സാർ, ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ നോക്കുന്നുണ്ട്. എന്റെ ചില റിപ്പോർട്ടിംഗ് ഒക്കെ ഭയങ്കര വൈറലായിക്കണല്ലോ യൂട്യൂബില്. പിന്നെ നിങ്ങൾ തൃശ്ശൂർ പൂരം റിപ്പോർട്ട് ചെയ്തല്ലേ, അത് വൈറലാണല്ലോ. അത് എങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചാൽ മതി. സാർ കണ്ടതല്ലേ? അല്ല, കണ്ടാണ് എങ്കിലും അത് എനിക്ക് ഒന്നുകൂടെ കാണുന്നത് പെട്ടെന്ന് അത് കേട്ടപ്പോ ഒന്ന് അവതരിപ്പിച്ചേ. കുറച്ച് വർഷം മുമ്പാണേ. ആ, കുഴപ്പമില്ല. പ്രിയമുള്ളവരെ, തൃശ്ശൂർ പൂരം നടക്കുന്ന മൈതാനത്താണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഭയങ്കര തിരക്കാണ്, കണ്ടമാൻ ആനകൾ ഇങ്ങനെ നിരന്ന് നിരന്ന് നിൽക്കുകയാണ്. അതുകൊണ്ട് ആളുകളൊക്കെ പേടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ടി കഴിച്ചിലാവാണ്. ഭടക്കുന്നാഥൻ കേൾക്കുന്നു വരുമോ ഭടക്കുന്നു വരുമോ എന്ന് യാതൊരു അറിവോടെ കിട്ടിയില്ല. പിന്നെ ഇവിടുത്തെ തിരക്ക് കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത്, നമ്മുടെ നാട്ടിലൊക്കെ നിക്കാഹിന് ആൾക്കാർ തിക്കും തിരക്ക്, ബിരിയാണി തിന്നാൻ വേണ്ടിയുള്ള തിക്കും തിരക്ക് ഉണ്ടാക്കുന്നതാണ് നമുക്ക് ഓർമ്മ വരുന്നത്. എന്തായാലും വെടിക്കെട്ട് ഏതാനും നിമിഷങ്ങൾക്ക് തുടങ്ങും. അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഗംഭീര വെടിക്കെട്ടാണ് തൃശ്ശൂർ പൂരത്തിലെ വെടിക്കെട്ട്. ക്യാമറമാൻ സുമേഷിനോടൊപ്പം മൊയ്തു. അസ്സലാമു അലൈക്കും. തൃശ്ശൂർ പൂരത്തിന് അല്ലേ, ഇത് എങ്ങനെ വൈറലാവാണ്ടിരിക്കും? ഇവിടെ തനിക്ക് നാണമില്ലേ? വർഷം 18 ആയില്ലേ? അല്ല സാറേ, ഈ റിപ്പോർട്ടിങ്ങിന് ശേഷമാണ് ഞാൻ ചീഫ് റിപ്പോർട്ടറായിട്ട് മാറിയത്. എടോ, അത് തന്നെ മിടുക്കൊണ്ടാണെന്നാണ് താൻ വിചാരിച്ചേക്കണ. ഈ ന്യൂസ് കാണിച്ചതിന്റെ അടുത്ത ദിവസം MD വിളിച്ചിട്ട് പറഞ്ഞു ചാനൽ കൂട്ടിക്കോളാൻ. പിന്നെ ഞാൻ കാല് പിടിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു, സാറേ ഇയാളെ ചീഫ് റിപ്പോർട്ടറാക്കി നമുക്ക് ഇവിടെ ഇരുത്താം, ഇനി പുറത്തോട്ടൊന്നും പോകില്ല. എന്നിട്ട് എന്താ വ്യത്യാസം? പുതിയ പിള്ളേർ വന്ന് അവരെ പോയി വാർത്ത കളക്ട് ചെയ്യാൻ സമ്മതിക്കുക, താൻ തന്നെ വീണ്ടും ഇറങ്ങിക്കുകയാണ്. സാറേ, ഈ ആദ്യ റിപ്പോർട്ടും ക്ലിപ്പിംഗ്സും ഒക്കെ വന്ന ഞാൻ പിന്നെ ഇതിൽ കൂടുതൽ എങ്ങനെ ഭംഗിയായിട്ട് എഡിറ്റ് ചെയ്യുന്നാ സാറീ പറയണത്? അല്ല, ഞാൻ ചോദിച്ചിട്ട് പ്യാരജാതനെ ഇവര് തമ്മിൽ കരാറ് വല്ലതും ഉണ്ടോ? ഈ എടുത്തേക്കുന്ന മുഴുവൻ അതേപടി എങ്ങനെ കാണിക്കാമെന്ന്? സാറേ, കൈ ഉണ്ടാവുമ്പോ കാലുണ്ടാവൂല, കാലുണ്ടാവുമ്പോ കൈ ഉണ്ടാവൂല, ഇത് രണ്ടും കൂടി വന്നാൽ സൗണ്ടും ഉണ്ടാവൂല. ഞാൻ പിന്നെ എന്ത് ചെയ്യും? അതെ, നിങ്ങൾ ഇത് കാണിക്കുന്ന അത്രയും സമയം ബ്ലാങ്ക് ആയിട്ട് വിട്ടോ? എന്നാണെങ്കിലും ജനത്തിന് സമാധാനം കിട്ടും. കൊള്ളാം. കണ്ണു കാണാത്ത ചീഫ് ക്യാമറമാൻ, ബോധമില്ലാത്ത ചീഫ് റിപ്പോർട്ടർ, വിവരമില്ലാത്ത ചീഫ് എഡിറ്റർ, ചാനലിന്റെ ഒരു അവസ്ഥയെ. അതെ,
എം ഡി ഇന്നലെ എന്നെ വിളിച്ചിരുന്നു, ചാനൽ കൂട്ടിക്കെട്ടി എല്ലാവരെയും പറഞ്ഞു വിട്ടോളം പറഞ്ഞു. സാറേ, ചാനൽ പൂട്ടിയാൽ കുടുംബം പട്ടിണിയാവൂലേ? ആ, അങ്ങനെയുള്ള ചിന്തയൊക്കെ ഉണ്ടല്ലേ. എന്നിട്ടാണോ നിങ്ങൾ ഇവിടെ വന്ന് തോന്നുന്ന രീതിയിൽ തോന്നുന്ന ന്യൂസും കൊണ്ടുതന്ന് പ്രോഗ്രാമിന് ക്വാളിറ്റി ഇല്ല? സാറേ, നമുക്ക് പുതുതായിട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അപ്പോഴേക്കാണ് ബ്രേക്കിംഗ് ന്യൂസ് വേണം, ബ്രേക്കിംഗ് ന്യൂസ് വേണം, നമ്മുടെ പുറകിൽ നടക്കുന്ന. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നമുക്കിനി ബ്രേക്കിംഗ് ന്യൂസ് അല്ല വേണ്ടത്, സത്യസന്ധമായ വാർത്തകൾ കണ്ടെത്തുക, അത് സത്യസന്ധമായി ജനങ്ങളിലേക്ക് എത്തിക്കുക. അതിന് 30 ദിവസം സമയം സാറ് തന്നിട്ടുണ്ട്. മതി, 30 ദിവസത്തിനുള്ളിൽ സത്യസന്ധമായ ന്യൂസുകൾ സാറിന് മുന്നിൽ നമ്മൾ എത്തിച്ചിരിക്കും. എത്തിച്ചാ നമുക്ക് അടുത്ത മാസം ശമ്പളം വാങ്ങാം. കഷ്ടം. ഇനിയിപ്പോ എം ഡിയോട് പറഞ്ഞ് പഴയ ക്യാമറയൊക്കെ മാറ്റുന്ന കൂട്ടത്തിൽ ഇതിനെ അങ്ങ് മാറ്റാം. കൃഷ്ണേ വരു കൃഷ്ണേ വരു വരു. അത് തെറ്റാണ് സാറേ. പിന്നെ എങ്ങനെയാ? എന്തിനാ അങ്ങനെ പറയണേ? നമ്മൾ ഒരാളെ വിളിക്കുമ്പോ അങ്ങനെ ഒരാളെ വിളിക്കണോ? കൃഷ്ണനെയാണ് വിളിക്കണേ. സാറിപ്പോ പറഞ്ഞത് ബാരു എന്നത്. എങ്ങനെയാ പിന്നെ വിളിക്ക? ബാരു ബാരു വിളിച്ചോ പറയും. അതെന്ത് വിളി? അത് ബാരു. അതിലെ ഒരു ലാളിത്തുള്ളൂ സാറേ. മറ്റേത് ബാരു അത് വേണ്ടതാ പറയണേ. അതെ, ഇവിടെ ആരാ ഈ ഡെപ്യൂട്ടി നസന്താരാരാ? അത് സാറിനെ ആണല്ലോ. അപ്പൊ ഞാൻ പാടിയത് തന്നെ ശരി. ആ പിന്നെന്താ എല്ലായിടത്തും ഉണ്ടങ്ങനെ. ബാരോ 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 ബാരോ. സാറേ, ഞാനെ ഒരു അപേക്ഷ തരാമെന്ന. എന്താ അപേക്ഷ? മോൾക്കേ പഞ്ചായത്തു നിന്നൊരു വീടിന് കാശ് പാസ്സായിട്ടുണ്ട്. അപ്പോ അതിന്റെ അതിനെന്റെ കയ്യിലുള്ള 4 സെന്റ് സ്ഥലം ഞാൻ അവൾക്ക് പറഞ്ഞോ പറഞ്ഞോ, ഞാൻ കേൾക്കുന്നുണ്ട്. 4 സെന്റ് സ്ഥലം ഞാൻ അവൾക്ക് കൊടുത്തു. അത് ഞങ്ങൾക്ക് തറവാട്ടിൽ നിന്ന് 10-40 സെന്റ് സ്ഥലം ഒരുമിച്ച് തന്നതാണ്. ഒരു കുന്നും പ്രദേശമായിരുന്നു അത്. അപ്പൊ അനിയന്മാരൊക്കെ അവരുടെ സ്ഥലം ഒരു മുതലാളിക്ക് ഈ സ്ഥല ബ്രോക്കർക്ക് വിറ്റു. ആ ബ്രോക്കറ് ആ സ്ഥലം റോഡിൻ്റെ ഒപ്പം നിരപ്പാക്കാൻ വേണ്ടി കുന്നിടിച്ചിട്ട് ഒരു 100-200 ലോഡ് ലോറിയിലെ മണൽ കണ്ടു. അപ്പൊ ആ സ്ഥലം ഇപ്പൊ റോഡിൻ്റെ ഒപ്പം നിരപ്പാക്കാണ്. പക്ഷേ എന്റെ ഈ 4 സെന്റ് സ്ഥലം മാത്രം കുന്നായിട്ട് കിടക്കുക. അപ്പൊ അത് മകൾക്ക് വീട് വെക്കണമെങ്കിൽ റോഡിന്റെ നിരപ്പാക്കണം. അതിനാ മണ്ണെടുത്ത് മാറ്റാനുള്ള ഒരു സൗകര്യം ചെയ്തായിരുന്നു. പറയണത് പറയൂ. അല്ല, അപ്പൊ ഞാനിപ്പോ പറഞ്ഞൊന്നും സാറ് കേട്ടില്ലേ? എന്താ നിങ്ങളുടെ ആവശ്യം? അത് പറയൂ ആദ്യം. എന്താണ് സാറേ? എന്റെ മകൾക്ക് പഞ്ചായത്ത് നിന്ന് വീട് വെക്കാൻ വേണ്ടിട്ട് കാശ് പാസ്സായിട്ടുണ്ട്. ആ വീട് വെച്ചോ. അതിന് എന്റെ പേരിലുള്ള ഒരു 4 സെന്റ് സ്ഥലം ഞാൻ അവൾക്ക് കൊടുത്തു. അതിലൊരു പ്രശ്നം എന്താ വെച്ചാ, എന്റെ മകൾക്ക് ഞാൻ കൊടുത്ത സ്ഥലം ഇവിടെ സാറേ സാറേ ഇതങ്ങനെ ഒരു കുന്നുപോലെ കിടക്ക. ആ മണ്ണ് അവിടുന്ന് മാറ്റിയാലോ? ഇപ്പൊ മണ്ണൊന്നും മാറ്റാൻ പറ്റില്ല. അല്ല, അത് മാറ്റാണ്ട് വീട് വെക്കാൻ പറ്റില്ല. മകൾക്ക് ആ കാശ് വരത്തെ പോവത്. ഞാൻ ചോദിക്കുന്നതിന് സമാനം പറ. നിങ്ങളുടെ വീട് നിൽക്കുന്ന സ്ഥലത്തിന്റെ ചുറ്റുപാടുള്ള സ്ഥലം താഴ്ന്നു കിടക്കില്ലേ? അത് ഇപ്പൊ എന്റെ സ്ഥലം മാത്രം ഇങ്ങനെ പൊന്തി. അപ്പൊ അങ്ങനെ പൊന്തി നിൽക്കണമെങ്കിൽ അതവിടുന്ന് ഇടിച്ചു കളയാൻ പറ്റില്ല. അല്ല സാറേ, അപ്പൊ ആ സ്ഥല ബ്രോക്കർ എങ്ങനെ ഈ 200 ലോഡ് മണ്ണ് അവിടുന്ന് കൊണ്ടിട്ട് നിരപ്പാക്കിയത്? നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യാമെന്നാണോ? അല്ല, പാവപ്പെട്ട ഒരാളായോ? നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യാമെന്നാണോ? അതിനെ
ജിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ പെർമിഷൻ വേണം. ഹലോ, അത് വില്ലേജ് പറഞ്ഞപ്പോ പറഞ്ഞു താലൂക്കില് കൊടുക്കില്ല. അല്ല, ഇവിടുന്ന് കിട്ടിയാലേ അത് കിട്ടും. ഇവിടുന്ന് കിട്ടില്ലാന്ന് മണ്ണെടുക്കാനുള്ള പെർമിഷൻ കിട്ടാണ്ട് ഞാൻ ഇവിടുന്ന് പോവില്ല. ഉണ്ണി സാറിന്റെ അമ്മാവനാ? ആ, എന്റെ അമ്മാവനാണ്. ശ്വാസം മുട്ടൽ കൂടുതലാണ്. പെർമിഷൻ കിട്ടാണ്ട് ഞാൻ പോവില്ല. അതിന്റെ കാര്യമൊക്കെ അറിയണം. നിങ്ങൾ അയാളുടെ കൂടെ ചെന്നു അയാൾ പറഞ്ഞു തരും. പെർമിഷന്റെ കാര്യം പറഞ്ഞു തരും. ഞാൻ പറഞ്ഞുതരാം. നാളെ ആദ്യം പറഞ്ഞൂടെ മോനെ. മോൾക്ക് ഈ കാശ് കിട്ടിയിട്ട് വീട് വെക്കാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും പെർമിഷൻ ശരിയാക്കി ശരിയാക്കി തരാം. എന്താണ് ശ്വാസം മുട്ടലും കൂടി ഇല്ലെന്നുള്ള അവസ്ഥ എന്താവും? നീന്നുമോ ആ സത്യസാറെ, ഇന്നലെ ഒരു ജുഗൽ ബന്ദിയിലായിരുന്നു. ഓ, ആ കലാമണ്ഡലം ഷുമാറിന്റെ. ഹൈ, എന്താ സംഭവം? അതാ ജുഗൽ ബന്ദി. ആ, മറ്റുള്ള കുഴിമന്തിയ ഒന്ന് താളം പിടിക്കാ. ഞാൻ ആ മൃതംഗം ഒന്ന് അങ്ങോട്ട് വായിക്കാം. ആ, ഒന്ന് താളം പിടിച്ചോക്കാം. എന്താണ് കുട്ടിയായി ഇന്ന് ഒരുപാട് ജോലി തിരക്കുള്ള ദിവസമാണെന്ന് ഇന്നൊന്നും നടക്കില്ല കേട്ടോ സാർ. അതല്ല, എനിക്ക് വീട് പണിയണമെങ്കിൽ കുന്ന് നികത്താനുള്ള അനുമതി ഇവിടുന്ന് കിട്ടണം. അതെ, എന്താണ് ഞാനിന്ന് വേറെ കേസുകളൊന്നും ഇനി അറ്റൻഡ് ചെയ്ത് ശരിയാവില്ല. അതൊരു ഡെപ്യൂട്ടി തഹസിൽദാരാണ്. അങ്ങേർക്ക് അവിടെ ഒരു പണിയില്ല, വെറുതെ ജുഗൽ ബന്ദി കളിച്ചോണ്ടിരിക്കുകയാണ്. ഈ സാധനമായിട്ട് പെട്ടെന്ന് കണ്ട് ചെല്ലി ബാഗ് ശരിയാക്കി തരും. ഇപ്പം നല്ല മൂടില്ല. ഓക്കോ ആവശ്യം. എനിക്കൊരു വീട് പണിയണം. ആ, അതിന് എന്റെ അച്ഛന് 40 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു വലിയ കുന്നായിരുന്നു. പിന്നെ അത് വീതം വെച്ച് പിന്നെ അവര് വിറ്റ് അങ്ങനെ കൊറേ പേരൊക്കെ അത് നികത്തി റോഡിന്റെ ഭാഗത്തിനാക്കി അവിടെ ഫ്ലാറ്റും വീടൊക്കെ വെച്ചു. ഇപ്പം എന്റെ അച്ഛന്റെ വീതത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ 4 സെന്റ് മാത്രം അങ്ങനെ കുന്നുപോലെ നിക്ക. അവിടെ വേണം എനിക്ക് വീട് വെക്കാൻ. അല്ല, അവിടെ വീട് വെക്കണമെങ്കിൽ ഈ കുന്ന് നികത്താനുള്ള അനുമതി ഇവിടുന്ന്. അത് പറ്റില്ല. ഈ കുന്ന് നികത്തുക എന്നൊക്കെ പറയുമ്പോ ഭൂമി ദേവിനെ നമ്മൾ അപ്പാടെ അങ്ങനെ നിരസിക്കുക എന്നുള്ളതാണ്. വീടില്ലെങ്കിൽ നമ്മൾക്ക് എങ്ങനെ താമസിക്കും? പിന്നെ ഇപ്പൊ ലോകമേ തറവാടെന്നല്ലേ ചൊല്ല്. എന്തിനാ നമുക്കായിട്ടൊരു വീട്? സാറിനൊന്നും വീടില്ലേ? ഞാൻ തറവാട്ടിലാണ്. തറവാട്ടിന്നും പടുത്ത് തന്നെ പുറത്താക്കുന്ന പറയണേ എന്റെ ഈ സംഗീത ഭ്രാന്ത് കാരണേ. അപ്പൊ പോയിക്കോളൂ. അല്ല സാറേ, എനിക്ക് വേറെ ഒരു നിവൃത്തിയില്ല. ഞങ്ങൾക്കും വേറെ നിവൃത്തിയില്ല, അതുകൊണ്ടാണ്. സാറേ, ഈ സ്ഥലത്തിന്റെ അടുത്ത് 2 വീടുകൾ ഇപ്പൊ പണി നടക്കുന്നുണ്ട്. എവിടെ? കുന്നിന്റെ മുകളിലോ? അല്ല, കുന്ന് നേരത്തിട്ട്. കുന്ന് നേരത്തിട്ടോ? ആരോട് ചോദിച്ചത്? ഇവിടുന്ന് അനുമതി കിട്ടി. ഇവിടുന്നോ? ഇവിടുന്ന് ഇപ്പോ ആ എന്നാ ചിലപ്പോ താസന്താര അനുമതി കൊടുത്തിട്ടുണ്ടാവും. ഏ, ആ സമയം എത്രയായി സത്യം സാറേ? വാച്ച് നടക്കില്ല സാറേ. അവസ്ഥ പറഞ്ഞാ മനസ്സിലാവുമായിരിക്കും. അവതരിപ്പിക്കണെ അതുപോലെ ഇരിക്കും. അപേക്ഷ അങ്ങനെയാവട്ടെ. പറവകൾക്കാകാശമുണ്ട്, മനുഷ്യ പുത്രമു തലശാക്കാൻ മണ്ണിലിടമില്ല.
മണ്ണിലിടമില്ല. അത് എനിക്കിപ്പൊ വീടില്ല. ഒരു വീട് പണിയണം. സ്ഥലം ഉള്ളത് കുന്ന, അത് നിരത്തിയാലേ വീട് വെക്കാൻ പറ്റുള്ളൂ. പിന്നെ വീട് വെക്കാൻ പറ്റില്ല, കുന്നെങ്ങനെ നിരത്തും? കുന്ന് അങ്ങനെ നിങ്ങൾ ഓടി വന്നിട്ട് ഇങ്ങ് കുന്ന് നിരത്തി തരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ എന്തായാലും ജെ സി ബി ഇട്ടിരിക്കുവാണോ കുന്ന് നിരത്താനായിട്ട്? മേഡം അങ്ങനെ പറയില്ല, എന്തെങ്കിലും ഒന്ന് ചെയ്തു. നടക്കില്ല കുട്ടി, നിങ്ങൾക്ക് വീടില്ലെങ്കിൽ എവിടെയെങ്കിലും വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കുക, അതല്ലാതെ എനിക്കൊന്നും പറയാനില്ലെന്നാ. എത്ര കാലം വാടകയ്ക്ക് താമസിക്കും മേഡം? ഉണ്ണി, ഉണ്ണി എവിടെയാണ്? ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിക്കേ, പോയിക്കോ. ചെല്ല് ബാബാ, ഞാൻ പറഞ്ഞു. എനിക്കൊരു വീട് വെക്കണം. വീട് വെക്കണം, അതിന് കുന്ന് നിരത്തണം. ശീതള സാറെ കണ്ട, സത്യ സാറെ കണ്ട, മേഡത്തിനെ കണ്ട, ശ്യാമള മേഡത്തിന നടന്നിട്ടല്ല. നടക്കൂല, പക്ഷ നടക്കും. പൈസ ചെലവാക്കണം. സത്യ സാറിന് ഒരു 3000 രൂപ കൊടുക്കണം. ശീതള സാർ ഡെപ്യൂട്ടി തഹസിൽദാറിന് 5000 രൂപ, ശ്യാമള മേഡം തഹസിൽദാറിന് 5000 രൂപ. ഇത്രയും പൈസ കൊടുക്കണോ? ഇതെല്ലാം കൊടുത്തുകഴിഞ്ഞാൽ പുഷ്പം പോലെ നടക്കും. അപ്പൊ പൈസ കൊടുത്തില്ലെങ്കിലോ? ഇങ്ങനെ കീഞ്ഞും കയറും, കീഞ്ഞും കയറും, കീഞ്ഞും കയറി നടക്കും. പക്ഷെ കാര്യം നടക്കൂല. എവിടുന്നെങ്കിലും പൈസ ഉണ്ടാക്കണം അല്ലേ? എങ്ങനെ പൈസ ഉണ്ടാക്കണം? ഒന്ന് ഇങ്ങോട്ട് വന്നേ. ഒരു 500 രൂപ ഉണ്ടാവൂലേ? എന്തിന്? എനിക്ക് എന്തായാലും തരണം. ഈ കാര്യം നടക്കണമെങ്കിൽ പൈസ ഉണ്ടായാലും നടക്കൂല. എനിക്ക് 500 തന്നിട്ടെങ്കിൽ ഇപ്പൊ ഉണ്ടാവുക. ഓ, എന്നാ പോയിട്ട് എടുത്തിട്ട് വാ. എന്റെ അടുത്ത് പോ. ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ, വരണം വരണം. വന്നു നോക്കണം. വന്ന് നോക്കി കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. നിങ്ങളൊരു കാര്യം ചെയ്യൊരു 4 ദിവസം 5 ദിവസം കഴിഞ്ഞിട്ട് വിളിക്ക് കേട്ടാ. ഓക്കെ. നിങ്ങളോട് ഞാൻ എന്താ പറഞ്ഞത്? കുന്നും മലയൊന്നും ഇടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? അതിന് പെർമിഷൻ തരാൻ പറ്റില്ല എന്ന്. അതല്ല സാർ. പിന്നെന്താ? അതല്ല, ഇവിടുത്തെ പിയും ഉണ്ണി പറഞ്ഞു സാറിനെ കാണാൻ. എന്താ നോക്കിയിരിക്കുന്നത്? നിങ്ങൾക്കും തരുന്ന അല്ല, ഇതൊന്നും ഇങ്ങനെ പാടില്ല എന്നാണ്. അല്ല, പരസ്യമായിട്ട് പാടില്ല. എന്താ കിട്ടാ? അല്ല, പോവാൻ പറ്റേ, എന്നോട്ടെ. മണ്ടോദരി, മണ്ടോദരി. ഇതിപ്പോ ഏത് കുന്നിന്റെ കാര്യാ? ഇത് തവളക്കുഴിയിലെ കുന്ന്. തവളക്കുഴിയിൽ അങ്ങനെ കുന്നുണ്ടോ? ഉണ്ടാവുമായിരിക്കും. എന്തിലായിട്ട് പോ. അല്ല, കുന്ന് കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം, കർമ്മഫലം തരും ഈശ്വരനല്ലോ. അങ്ങനല്ലേ? അപ്പോ കർമ്മം നമ്മൾ ചെയ്യാ, കർമ്മഫലം തരുന്നത് ഈശ്വരൻ. ഇപ്പൊ ഈശ്വരൻ താനാ കർമ്മഫലം തന്നോളൂ. സന്തോഷം സാറേ. അതല്ല, കുന്നിനി നിരത്തുമ്പോ ഭൂമിദേവി കോപിക്കോ? നമ്മുടെ ലക്ഷ്യം എന്താ? വീട് വെക്കാന്നുള്ളത് അല്ലേ? അതിനുള്ള മാർഗം എന്തായാലും കൊടുത്തില്ല. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കണം എന്നാണ്. ആരാ പറഞ്ഞിട്ടുള്ളത്? ആരാ പറഞ്ഞുള്ളത്? സാക്ഷാൽ ഭഗവാൻ കൃഷ്ണൻ. അപ്പൊ ആ ഫോം തന്നു, ഫോം തന്നു, ഫോം തന്നു. സമയം കൂടി വേണ്ട. നന്നാവട്ടെ, വീടൊക്കെ നന്നായി വരട്ടെ കേട്ടോ. എല്ലാം നന്നായി വരട്ടെ. കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം. മേഡം, കുന്ന് നിരത്ത്. കുന്നുമില്ല മലയില്ലെന്ന് നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞതാ ഞാൻ? പിന്നെ എന്തിനാ പിന്നെയും പിന്നെയും വന്ന് ഡിസ്റ്റർബ് ചെയ്യുന്നത്? അതല്ല,
സാറന്മാരൊക്കെ ഒപ്പിട്ടു. അപ്പൊ പിന്നെ ഇനി ഞാൻ ഒപ്പിടണ്ടേ? വേണം. ഒപ്പിടാം. ഇതോ ഒപ്പിടണമെങ്കിൽ 3000 രൂപ തരണ്ടേ? അറിയില്ലേ, മിനിമം 5000 ആണ് ഞങ്ങൾ മേടിക്കുക. ആ കൊണ്ടുവന്നിട്ടാണ് അത്ര ബുദ്ധിമുട്ട് എടുക്കാനായിട്ട്. അല്ല മേഡം അന്ന് പറഞ്ഞില്ലേ സ്ഥലം വന്ന് കാണണമെന്നൊക്കെ? അല്ല സ്ഥലം മണ്ടോദരി കണ്ടതല്ലേ? ആ പിന്നെ എന്താ പ്രശ്നം? അല്ല മേഡത്തിനെ കാണണം. എന്തിന്? മണ്ടോദരിന് എനിക്ക് വിശ്വാസമല്ലേ. മണ്ടോദരി കണ്ട ഞാൻ കണ്ട പോലെയാണ്. ഞാൻ വായിക്കണം കൂടിയില്ല. പിന്നെ കുന്നു നിരത്താൻ നേരം ആ വില്ലേജ് ഓഫീസറോ ആരെങ്കിലും വന്ന് പ്രശ്നം ഉണ്ടാക്കും, മൈൻഡ് ചെയ്യണ്ട. പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവണില്ല എങ്കിൽ ഞാൻ പറഞ്ഞതാന്ന് പറഞ്ഞാൽ മതി. എൻ്റെ നമ്പർ ഞാൻ കുറിച്ച് തരാം. വലിയ ഉപകാരം. ഓ ഇതിലൊക്കെ എന്ത്? സാർ എല്ലാം ഓക്കെയാണ്, വന്നോളൂ. എന്താ? ഇല്ല, രണ്ടുപേര് വരാനുണ്ട്. മല നിർത്താനുള്ള? അതെ. എന്നാ വിളിക്കൂ. വരും. ഞങ്ങളൊന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നതാ. സത്യശീല, സ്റ്റോപ്പ്. അയാളെ ഷൂട്ട് ചെയ്യും. മാഡം ഇവിടെ പറ്റില്ല, ഇവിടെ ഡാൻസ് പാട്ടൊന്നും നടക്കണില്ലല്ലോ. മാഡം, മാഡം ഇവരുടെ അടുത്ത് കൈക്കൂലി വാങ്ങിയോ? കൈക്കൂലിയോ? ഞാനോ? നേരത്തെ എണ്ണി മേടിച്ചില്ലേ? എപ്പോ? ഇവർ എനിക്ക് അപേക്ഷ തന്നു, ഞാൻ അതിനകത്ത് മാന്യമായിട്ട് ഒപ്പിട്ട് കൊടുത്താൽ അതെ കൈക്കൂലി കൈക്കൂലി ഒന്നും ഇവിടെ നടക്കില്ല. മാഡം കൈക്കൂലി വാങ്ങിയ തെളിവ്? എന്ത് തെളിവ്? ഉണ്ണേ, മാഡം ഇത് ഞങ്ങളുടെ ഫിഷി ബീഡ് റിപ്പോർട്ടർ മണ്ടോദരി. മണ്ടോദരിയുടെ കഴുത്തിൽ കിടക്കുന്നത് ഇത് ലോക്കറ്റ് അല്ല, ഇത് ക്യാമറയാണ്, ഹിഡൻ ക്യാമറ. മാഡം കൈക്കൂലി വാങ്ങിയ തെളിവിനകത്തുണ്ട്. ഇനി എന്തെങ്കിലും വേണോ തെളിവ്? ഈ ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ കൈക്കൂലി വിശേഷങ്ങളെ നാളെ പത്രത്തിലും ടി വിയിലും നിറഞ്ഞു നിൽക്കും, കാണാം. റെഡിയാണോ സാർ? സർക്കാർ ഓഫീസുകൾ എന്നും ജനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള അത്താണിയാണ്. ഉദ്യോഗസ്ഥർ എത്ര മാറി വന്നാലും സർക്കാർ ഓഫീസുകളിൽ നടക്കുന്ന അഴിമതി കഥകളുടെ ചെറിയൊരു രൂപം മാത്രമാണ് നാം ഇന്നിവിടെ കണ്ടത്. എന്താണ് ഇതിനൊരു അർഹത ഉണ്ടാവുക? ഫിഷ് ടി വിക്ക് വേണ്ടി ക്യാമറമാൻ സുമേഷിനും ചീഫ് റിപ്പോർട്ടർ മൊയ്തുവിനുമൊപ്പം മണ്ടോദരി.